ലോകമെമ്പാടുമുള്ള M4TV പ്രേക്ഷകർക്ക് നമസ്കാരം. സംഗീതം എന്നും ഒരു സാന്ത്വനമാണ്. എസ്പെഷ്യലി ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാണ്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കണം കുറേ ആൾക്കാരുണ്ടാവും. കുറേ പേര് മ്യൂസിക് കേട്ട് ഒരു ആശ്വാസം കണ്ടെത്തും, കുറേ പേര് അവനവൻ്റെ പഴയ ഹോബീസിലേക്ക് തിരിച്ചു പോവും. ഒരു പക്ഷേ പാട്ട് സംഗീതമായിരിക്കാം, പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പഠിച്ച ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കാം. അങ്ങനെ എല്ലാവരും എന്താണ് ചെയ്ത് ഈ ലോക്ക്ഡൗൺ എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുത്താം, അല്ലെങ്കിൽ ഈ സമയം എങ്ങനെ നമുക്ക് വിനിയോഗിക്കാം എന്ന് നോക്കിക്കൊണ്ടിരിക്കണ ഈ വേളയിൽ നമ്മൾ പല പല ആൾക്കാരായിട്ട് ലെറ്റ്സ് കണക്റ്റിലൂടെ പരിചയപ്പെടാറുണ്ട്. ഇവിടെ അവരുടെയൊക്കെ കഥകളും നമ്മൾ കേൾക്കാറുണ്ട്. എങ്ങനെയാണ് ഈ ലോക്ക്ഡൗൺ എല്ലാവരും നന്നായിട്ട് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പ്രൊഡക്റ്റീവ് ടൈമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള വിശിഷ്ട അതിഥി തൻ്റെ മാന്ത്രിക വിരലും കൊണ്ട് വയലിൻ തന്ത്രികളെ തൊട്ടുണർത്തുന്ന ഒരു യുവ കലാകാരനാണ്. ലെറ്റ്സ് വെൽക്കം ഓൺ ലെറ്റ്സ് കണക്ട് ശബരീഷ് പ്രഭാകർ. നമസ്തേ ശബരീഷ്. നമസ്തേ ശാന്തിജി. നമസ്തേ. ഹൗ ആർ യു? I'm good. വീട്ടിൽ തന്നെയാണ്, ലോക്ക്ഡൗൺ ആണല്ലോ. അതെ അതെ ശബരീഷ്, അല്ലെങ്കിൽ നല്ല തിരക്ക് പിടിച്ച് ഒരു വെന്യൂവിൽ നിന്ന് അടുത്ത വെന്യൂവിലേക്ക് ഓടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. നിൽക്കാൻ സമയമില്ല, ഒന്നില്ലെങ്കിൽ യാത്രയിലായിരിക്കും അല്ലെങ്കിൽ കോൺസേർട്ട് സ്റ്റേജിലായിരിക്കും. ഇതാണ് ശബരീഷിന്റെ അല്ലാത്ത ഒരു സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ലോക്ക്ഡൗൺ, വീട്ടില് ശരിക്കും ഒരു പ്രിസണർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. ആക്ച്വലി സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ലൈഫ് എത്ര നല്ലൊരു ഭാഗ്യമുള്ള ഒരു ലൈഫാണെന്ന് ഇപ്പൊ കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. ആക്ച്വലി ഇഷ്ടമാണോ ആ തിരക്കേറിയ ജീവിതം? ഓ, ശരിക്കും അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ നമ്മളൊരു മൂന്ന് ദിവസം, ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ റെസ്റ്റ് ഉണ്ടാവാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോസ് അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഓഡിയൻസ്, ആ ഷോസിന് മുമ്പുള്ള സൗണ്ട് ചെക്ക്, അതിന്റെ പ്രിപ്പറേഷൻസ് എല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എല്ലാരും കൂടെ. എങ്കിലും ഈ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലിരുന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യം എന്താ? മെയിൻലി ഉറക്കമാണ്, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഉറക്കുന്നില്ലല്ലേ ഉറക്കത്തിന്റെ കാര്യത്തില്? അത് മാത്രം, ഇന്ന് 1 മണിക്കൂർ മുമ്പേ വരാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ വന്നത്. അത്രയും കിടന്ന് ഉറങ്ങിയാൽ ഈ വീഡിയോയില്. അത് കൊള്ളാലോ. അപ്പൊ ഇത്രയും നാൾ ഈ ഷോകളുടെ ഇടയിൽ ഓടി ഉറങ്ങി തീർക്കാൻ പറ്റാത്തതൊക്കെ ഇപ്പൊ ഈ ലോക്ക്ഡൌണിൽ ഉറങ്ങി തീർക്കുകയാണ്. അതെ, ബട്ട് എന്താ പ്രശ്നം വെച്ചാൽ നമ്മള് പകലും രാത്രിയും മാത്രമേ ഇപ്പൊ ഉള്ളൂ ഈ ലോക്ക്ഡൌണിന്. ശരിക്കും നമുക്കിപ്പോ പണ്ട് സമയത്തിന്റെ ഒരു വാല്യൂ ഭയങ്കരമായിരുന്നു. ഇപ്പൊ നമ്മൾക്കൊരു കറക്റ്റ് 5 മണിക്ക് ഷോ തുടങ്ങണം. അപ്പൊ നമ്മളൊരു 3 മണിക്ക് നമ്മൾ അതിനുള്ള പ്രിപ്പയർ, സ്റ്റേജിൽ ചെന്ന് പ്രിപ്പയർ ചെയ്യും. ചിലപ്പോൾ എന്തെങ്കിലും ശരിയാവില്ല, കറക്റ്റ് ഒരു നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമായിരുന്നു. അപ്പൊ ആ ഒരു 5 മണിയുടെ വാല്യൂ എന്താ, 6 മണിയുടെ വാല്യൂ എന്താ, 2 മണിക്കൂർ നമ്മൾ ഷോ ചെയ്യുന്നതിന്റെ വാല്യൂ എന്താന്ന് ഇപ്പൊ ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരു ടൈമിന്റെ വാല്യൂ ഇപ്പൊ ശരിക്കും രാവിലത്തെ 8 മണിയും രാത്രി 1 മണിയും ഒക്കെ ഒന്ന് തന്നെയാണ്. ഒരുപോലെ തോന്നിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? വീട്ടിലിരുന്ന് അമ്മ ഉണ്ടാക്കുന്ന ആഹാരം ഒക്കെ ഒരുപാട് കഴിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് മിസ് ആക്കണില്ലല്ലോ ഇപ്പോ. ആക്ച്വലി പത്ത് എവിടെയോ ചെന്നപ്പോ അമ്മ കൈനോട്ടക്കാരിയുടെ നിന്ന് ഒരു ചീട്ട് എടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ അന്ന് ഗണപതിയാണ് ആ ചീട്ടിൽ വന്നത്. അപ്പൊ പുള്ളിക്കാര് പറഞ്ഞു ഇയാൾക്ക് വീട്ടില് ഭക്ഷണം ഉണ്ടാവില്ല, പക്ഷെ പുറത്ത് ഭക്ഷണം ഉണ്ടാവുന്നു. ഇപ്പൊ അന്ന് മാറ്റി കിട്ടി അല്ലേ കുറച്ച് നാളത്തേക്ക്? അമ്മയുടെ ഫുഡ് അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കഴിക്കണത്. ആഹാ, കൊള്ളാലോ. പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഈ സമയം യൂസ് ചെയ്യണ്ടോ? ഓ, പ്രാക്ടീസ് ചെയ്യാൻ യൂസ് ചെയ്യണ്ട. അത് പിന്നെ നമ്മൾ എന്നും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യും. ഇത്രയും നാളെ നമ്മൾ കുറെ പേരുടെ ഒരു 5, 6, 100, 1000 ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വായിച്ച് വായിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, നമുക്ക് ആ സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി, അതും ഒരു പ്രാക്ടീസ് തന്നെയായിരുന്നു ശരിക്കും. പക്ഷെ ആ ഒരു എല്ലാരും മിസ് ചെയ്യുന്നു നമ്മള്. നമുക്ക് പുതിയതെന്തെങ്കിലും ട്രൈ ചെയ്യാനായിട്ട് എപ്പോഴും സ്റ്റേജ് നല്ലതായിരുന്നു. അതെ അതെ. ശബരീഷിന് ഒരു ബാൻഡ് ഉണ്ട്, ഇമോർട്ടൽ രാഗ. യെസ്, ഇമോർട്ടൽ രാഗ ഉണ്ട്. ബാൻഡിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു കലാകാരന്റെയും ഒരു നെസസിറ്റിയാണ്. ഇപ്പോ ആ ബാൻഡിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടോ, അതോ നിങ്ങൾ എന്തെങ്കിലും ടെക്നോളജി വഴി ട്രൈ ചെയ്യണുണ്ടോ റീകണക്ട് ചെയ്യാൻ? അവരെ കാണാത്തതിന്റെ തന്നെ വലിയ വിഷമമുണ്ട് ആക്ച്വലി. കാരണം തമാശകളും ഓരോ കാര്യങ്ങളും നമ്മൾ ആ ഒരു സ്റ്റേജിൽ അവരുടെ വായന വേറൊരു ആർട്ടിസ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര എനർജിയാണ്. കാരണം അയാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതും അയാളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കുന്നതും നമുക്കൊരു നമ്മളെന്ന ആർട്ടിസ്റ്റിനുള്ള ലെവലിൽ നമുക്ക് ഭയങ്കര എനർജി ആയിരുന്നു. ബട്ട് ഇപ്പൊ അതൊന്നും നമുക്ക് പറ്റണില്ല. അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. എല്ലാ വീക്കിലും എല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ സുമേഷനും കൂടെ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുറെ നാളായി ഞങ്ങള്
ഇങ്ങനെ തമ്മി കണ്ടിട്ട്. അപ്പൊ അതൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതായിരുന്നു. ആഹാ, അപ്പൊ ഇപ്പോ ഓൺലൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് നിങ്ങൾ ഒരുമിക്കുന്നത്? ഒരുമിക്കുന്നത് ഇപ്പൊ മെയിൻലി വാട്സാപ്പ് കോൾ ആണ്. എന്തൊക്കെയാണ് വിശേഷം എന്ന് പറയാനായിട്ടാണ് എല്ലാരും കൂടെ ഒരുമിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും ആഗ്രഹം വേറൊന്നുമല്ല, എല്ലാരും തമ്മി തമ്മി കണ്ട് ഒരു സ്റ്റേജ് കിട്ടട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം. അതിന് നമുക്ക് വേറെ ഒന്നുമില്ല, ബിക്കോസ് കാശോ അല്ലെങ്കിൽ എന്താ പറയാ അതിന് കിട്ടുന്ന ഫെയിമോ ഒന്നുമല്ല. ഒരു സ്റ്റേജ് എന്നുള്ളത് അത്രയും വാല്യൂ ആണ് ഒരു കലാകാരന്റെ ലൈഫില്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മള് ഇത്രയും ഷോസ് ചെയ്യേണ്ട, അടുപ്പിച്ച് ഷോസ് ചെയ്യാറുള്ളതല്ലേ, എന്നിട്ട് പെട്ടെന്ന് വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ആ ഷോസിലെ ഏറ്റവും കൂടുതൽ എനർജി ആണെന്ന് എന്നോട് പറഞ്ഞു. എനർജി ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. പക്ഷെ ട്രാവൽ ചെയ്യുന്നത് ഇഷ്ടമായിരുന്നു? ട്രാവൽ ചെയ്യണം ഭയങ്കര ഇഷ്ടമായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ലോക്ക്ഡൌണിന് മുമ്പ് കെനിയയിലായിരുന്നു. കെനിയയില് ഒരാഴ്ച കഴിഞ്ഞ് പോയിട്ട് വന്ന ശേഷമാണ് ഈ എല്ലാം കംപ്ലീറ്റ് നമ്മുടെ എല്ലാവരുടെയും ഒരു കഥകൾ മൊത്തം മാറിയത് വേൾഡ് വൈഡ്. അപ്പൊ ആ ഒരു ഒരാഴ്ച ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ഞങ്ങൾ അവിടെ പെട്ടുപോയത് കെനിയയില്, കാരണം അപ്പോഴേക്കും ഇന്ത്യൻ പോർട്സ് അടച്ചു അങ്ങനെയുള്ള. പക്ഷെ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ എത്ര ഒരു വാല്യുബിൾ ആയ കാര്യങ്ങളാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ലോക്ക്ഡൌൺ. നമ്മളത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശബരീഷിനെ എപ്പോഴെങ്കിലും പാരന്റ്സ് പ്രോംപ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ടോ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ട്, അതോ തനിയെ പ്രാക്ടീസ് ചെയ്തോളൂ? ഞാന് ശബരീഷിനെ കുഞ്ഞിലോട്ട് അറിയുന്നതാണ്, എങ്ങനെയായിരുന്നു ഞാൻ അതൊക്കെ അറിയാം. കുഞ്ഞിലെ മുതൽ അറിയാലോ, ഒരു കലാപരമായ കാര്യങ്ങൾ ഭയങ്കര എൻതൂസിയാസ്റ്റ് ആയിരുന്നു ഞാൻ. എന്ത് ചെയ്യാനും ഞാൻ റെഡിയായിരുന്നു. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടേ ഇല്ല എന്നെ പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ. ആക്ച്വലി എന്താ പറയാ, പണ്ട് ഷോസ് ഇച്ചിരി കുറയ്ക്കാൻ പറയുമായിരുന്നു അച്ഛനും അമ്മയും. കാരണം ഈ ഓടി വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് എന്താ പറയാ, രാത്രി ഈ നൈറ്റ് ഡ്രൈവ് ആയിരുന്നു ഏറ്റവും ഇവർക്ക് പേടിയുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു ഇതാണ്. കാരണം രാവിലെ 8 മണിക്ക് നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മളിപ്പോ കോഴിക്കോട് ആണെങ്കിൽ രാവിലെ ട്രിവാൻഡ്രം എത്തണം, ട്രിവാൻഡ്രം ആണെങ്കിൽ നമ്മൾ തിരിച്ച് കോയമ്പത്തൂർ എത്തണം, അതിന് പിറ്റേ ദിവസം ചെന്നൈയിൽ എത്തണം. അപ്പൊ ഇങ്ങനെയുള്ളൊരു റഷ് ട്രാവൽ ഒഴിവാക്കാൻ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ അതെല്ലാം നമുക്ക് ഭയങ്കര, ഈവൻ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ക്രിസ്മസും ഓണം ആണെങ്കിൽ പോലും കാറിനുള്ളിൽ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത് അതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈവൻ ഒരു കാറിനകത്ത് നമ്മൾ ട്രാവലിംഗ് ആണല്ലോ, അപ്പൊ കേക്ക് മേടിച്ചിട്ട് കാർ തന്നെ ക്രിസ്മസ് ഒക്കെ എല്ലാരും വെറുതെ ആഘോഷിക്കും. ആഹാ, അത് കൊള്ളാലോ. അത് പറഞ്ഞപ്പോഴാണ് ശബരീഷ് ചെറുപ്പത്തിലെ മുതൽ അറിയാലോ എന്ന് പറഞ്ഞപ്പോ ഞാനൊരു പഴയ ഓർമ്മ പറയട്ടെ ശബരീഷിനോട്? നല്ലതാണ് പറഞ്ഞു. അവസാനം എന്നെ വഴക്കു പറയില്ലല്ലോ അല്ലെ, ലോകം മുഴുവൻ അറിഞ്ഞു എന്നും പറഞ്ഞിട്ട്. പണ്ടൊരിക്ക സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ഡാൻസ് ടീമിൽ അംഗം കുറഞ്ഞു പോയി. തിരുവാതിരക്കളിയിൽ ഒരു കുട്ടി പെൺകുട്ടി ഇല്ലാണ്ടായപ്പോ വിഗ് വെച്ച് പെൺവേഷം കെട്ടി ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട് ശബരീഷ്, ഓർമ്മയുണ്ടോ? അന്നത്തെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളുടെ കൂടെ ഉള്ളത് ഇത്ര വലിയൊരു പ്രതിഭയാണെന്നും അദ്ദേഹം വയലിനിസ്റ്റ് ആയിട്ട് ലോകം അറിയും എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതൊരു ഭയങ്കര കൗതുകകരമായ ഒരു മെമ്മറി ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സന്തോഷം, ലോകം മൊത്തം എല്ലാവരും അറിയിച്ചല്ലോ, അതും വലിയൊരു സന്തോഷം അല്ല. അപ്പൊ അടുത്ത പരിപാടിക്ക് ഒരു സ്റ്റേജ് ഡാൻസും കൂടെ ആവാം എന്നാണ് ഞാൻ പറഞ്ഞു വരണേന്ന്. അല്ല പക്ഷെ സ്റ്റേജേ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാരും പറയണ്ടായിരുന്നു ഫ്രീ ആയിട്ടാണെങ്കിൽ ഒരു സ്റ്റേജ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പൊ സ്റ്റേജ് കിട്ടാൻ അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ശബരീഷ് വയലിൻ അല്ലാണ്ട് സംഗീതം വോക്കലും പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പാടാൻ പറയരുത്, പാടാൻ ഭയങ്കര മോശമാണ്. ഇത്രയും വർഷം പഠിച്ച ആള് എന്തുകൊണ്ട് ബി എ മ്യൂസിക് എടുത്തു? നിങ്ങള് മെയിൻ ബി എ എം എ ചെയ്തിട്ടുണ്ടോ? എം എ വയലിനായത്. എം എ വയലിൻ, ബി എ മ്യൂസിക് വോക്കൽ മെയിൻ ആയിട്ട്. എന്നിട്ടാണ് പാടാൻ പറയരുതെന്ന് ഞങ്ങളോട് പറയണേ. എന്താ പറയാ, അതെന്ന് വെച്ചാൽ നമുക്കൊരു സന്തോഷം വെച്ചാൽ പാട്ട് എന്നുള്ളത് വയലിൻ വായിക്കുന്നത് വെച്ച് നോക്കുമ്പോ പാട്ട് ഒന്നുമില്ല, അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് തന്നെ സ്വയം നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യാണ്, ഓ അത് വേണോ, ഞാൻ ഈ പാട്ട് ശരിയാണ്, ഇതൊരു ജഡ്ജ്മെന്റ് ആണ്. ഇത് കുറച്ചൊക്കെ അറിയാവുന്നതാണ് ഈ പേടി മൊത്തം. ശബരീഷ് വയലിൻ വായിക്കും പാട്ട് പാടും, ശബരീഷിന്റെ അഭിപ്രായത്തില് അല്ലെങ്കിൽ ശബരീഷിന്റെ ഫീലില് ഡു യു തിങ്ക് ഒരു ഇൻസ്ട്രുമെന്റലിസ്റ്റിന് സംഗീതം പാടാൻ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പാടാൻ പറ്റണം എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും പാടാൻ പാടാൻ അറിഞ്ഞിരിക്കണം വളരെ നല്ല കാര്യമാണ്. അത് രണ്ടും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, പാട്ടും മയിലിനും ഒരുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ പാട്ട് അത്രയും വളരെ മോശമാണ്.
വയലിനായിരിക്കും കമ്പാരിറ്റീവ്ലി നല്ലതെന്നുള്ളതാണ് എന്റെ ഒരു ജഡ്ജ്മെന്റ് എന്നെ പറ്റി. ഇത്രയും നാൾക്കുള്ളില് എത്ര രാജ്യങ്ങളില് യാത്ര ചെയ്തിട്ടുണ്ട്? ആക്ച്വലി ചെയ്യാത്ത രാജ്യങ്ങൾ ഇനിയുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രാജ്യം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കെനിയയിൽ പോയിട്ടുണ്ട്, അയർലൻഡ് പോയിട്ടുണ്ടായിരുന്നു, ലണ്ടൻ, അങ്ങനെ യൂറോപ്പ്, നോർവേ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു, യൂറോപ്പ് മൊത്തം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൗതുകകരമായ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതായിരുന്നു? എനിക്ക് അയർലൻഡും കെനിയയും ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമുള്ള രാജ്യമായിരുന്നു. അത് ഓസ്ട്രേലിയയിൽ വരാത്തതും കൊണ്ടാണ് ശബരീഷ്? അത് തീർച്ചയായിട്ടും, അത് തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ വിളിക്കൂ, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ കൊറോണ കാലം ഒക്കെ ഒന്ന് മാറി ഓസ്ട്രേലിയക്ക് വരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. കാരണം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. ട്രാവൽ ആണെങ്കിലും നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ്, അങ്ങനത്തെ നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, നമ്മുടെ കലാകാരന്മാര് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ലൈഫ് എത്ര വാല്യുബിൾ ആണെന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു ടൈം സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഉള്ളിലേക്ക് ഒരു തിരിച്ചു നോട്ടം, ഇതിനെ യൂസ് ചെയ്യാൻ പറ്റാറുണ്ടോ? ആക്ച്വലി നമ്മൾ എപ്പോഴും, ഇപ്പൊ എന്താ പറയാ, ഓൺ ദി സ്റ്റേജ് ആണെങ്കിലും നമ്മൾ എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. നമ്മള് മോർ ഇൻ ടു ദ മ്യൂസിക്, നമ്മൾ ആ മോർ ഇൻ ടു ഇന്ന ഇന്ന എന്താ പറയുന്ന ഇന്ന സർക്കിൾ, ആ ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. പക്ഷേ എന്താ പറയാ, അത് നമുക്കൊരു മൊമെന്റ് കിട്ടുന്നതാണ്. ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ മൂവി പ്രസ്റ്റീജ് എന്നുള്ള മൂവിനെ പറ്റി, ക്രിസ്റ്റഫർ നോളന്റെ മൂവിയിൽ പറയണ ആ ഒരു കയ്യടി കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ ഒരു ആക്ട് കഴിഞ്ഞിട്ട് നമുക്ക് കയ്യടി കിട്ടുന്ന ആ ഒരു മൊമെന്റ്, ശരിക്കും അത് ആ കയ്യടി എന്നുള്ള ഒരു ഫാക്ടർ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഓഡിയൻസിന് എത്രത്തോളം റീച്ച് ആയെന്നുള്ള ഒരു ഫാക്ടർ, ആ ഒരു നമ്മൾ ആ ഓഡിയൻസിന് എത്തുന്നതിന് 3 സെക്കൻഡ് മുമ്പേ നമ്മുടെ ബ്രെയിനിൽ അത് വരും ശരിക്കും, നമ്മുടെ ആ ഉള്ളിൽ അത് വരും. അപ്പോ ആ ഒരു മൊമെന്റ്, അത് കഴിഞ്ഞിട്ട് അത് പുറത്ത് വന്നിട്ട് ആ ഒരു കയ്യടി കിട്ടുന്ന ഒരു മൊമെന്റ്, നമ്മളൊരു ആർട്ടിസ്റ്റ് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്, ആ ഒരു മൊമെന്റ്, അത് ഭയങ്കര ഒരു ഫീൽ ഉള്ള ഒരു കാര്യം, നമ്മള് നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറത്. ബ്യൂട്ടിഫുൾ, അത് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയിട്ടുള്ള കയ്യടി എവിടെ നിന്നായിരുന്നു? ആക്ച്വലി സ്റ്റേജ് അല്ലെങ്കിൽ ആരിൽ നിന്നായിരുന്നു? അതൊരു കയ്യടി ആയിരിക്കണം എന്നില്ല, ഒരു പ്രശംസയാവാം, എന്ത് വേണമെങ്കിലും ആവാം. ലാലേട്ടനടുത്തുനിന്നായിരുന്നു, നമ്മുടെ ലാലേട്ടനടുത്തുനിന്ന്. ഇതൊക്കെയാണ് ഈ കൊറോണയ്ക്ക് മുമ്പ് ഞാൻ ചെയ്ത ഷോ, മരക്കാറിന്റെ പ്രൊമോഷൻ ആയിരുന്നു, മരക്കാറിന്റെ പ്രൊമോഷൻ ആണ് ചെയ്തത്. അപ്പോ ലാലേട്ടൻ വന്നിട്ട് രസമെന്ന് വെച്ചാൽ, നമുക്കൊന്ന് എനിക്ക് സത്യം പറഞ്ഞ കുഞ്ഞിനെ മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ലോകമെമ്പാടുള്ള എല്ലാ മലയാളികളും ലാലേട്ടനെ കാണാണ്ട് ഒരു ദിവസം ഉറങ്ങുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എവിടെയും ലാലേട്ടൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ, തൂണിലും തിരുമ്പിലും ദൈവം ഉണ്ടെന്നുള്ള പറയാണ് ലാലേട്ടന്റെ ഒരു കാര്യം, എവിടെയും ലാലേട്ടൻ ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മള് ലാലേട്ടന്റെ മുമ്പിൽ വായിക്കുമ്പോ, വായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് പേടിയാണ്. കാരണം ഞാൻ കുഞ്ഞിലെ ലാലേട്ടനോട് തന്നെ പറയുകയുണ്ടായി, കാലാപ്പാനി ലാലേട്ടനെ, കാലാപ്പാനി എന്നുള്ള സിനിമ ലാലേട്ടനെ തല്ലണ കാണുമ്പോ ഞാൻ ഇറങ്ങി തിയേറ്ററിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാളാണ്. എനിക്ക് അത്രയ്ക്കും വിഷമമായിരുന്നു ലാലേട്ടനെ ആരെങ്കിലും തല്ലുന്നതോ അല്ലെങ്കിൽ ലാലേട്ടനെ വിഷമിപ്പിക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ എന്റെ കണ്ണ് ഭയങ്കരമായിട്ട് അറിയായിരുന്നു. ട്രൂ ഹാർഡ്കോർ ബ്ലൂ ബ്ലഡ് ഫാൻ അല്ലേ? അപ്പൊ ഞാൻ ലാലേട്ടന്റെ വലിയൊരു ഭക്തനാണ് ഞാൻ അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാലേട്ടന്റെ അടുത്ത് നിന്ന് ആ ഒരു മൊമെന്റ് ഭയങ്കര, കാരണം എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, പറ്റാണ്ട് പോകുമ്പോ ഒരു പേടിയാണ്. കാരണം നമ്മള് സ്റ്റേജിലും ലാലേട്ടൻ പുറത്തുമാണ്, ഈവൻ ലാലേട്ടൻ ക്യാൻ ഗോ ആഫ്റ്റർ ദ ഷോ, ലാലേട്ടൻ ക്യാൻ ഗോ, ഒന്നും നമുക്കൊരു എന്താ പറയാ, ഒരു നമ്മളെ മൈൻഡ് ചെയ്യണമെന്ന് പോലും ഇല്ല. കാരണം ബി സോ ബിസി, അതുപോലെ ഓഡിയൻസ് എല്ലാവരും അത് ക്രൗഡ് ആവുന്നു ലാലേട്ടനെ കാണുമ്പോ തന്നെ. ഇപ്പൊ എന്താ പറയാ, അത്രയ്ക്കും ഒരു ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു മൊമെന്റില് ലാലേട്ടൻ തന്നെ സ്വയം സ്റ്റേജിൽ കയറി വന്ന് എനിക്ക് അവിടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൈ പിടിച്ച് നമ്മളപ്പോ നിന്ന്, അപ്പൊ എന്റെ ഫോണ്, നിന്റെ ഫോൺ എവിടെ എന്നൊക്കെ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു എന്റെ പോക്കറ്റിൽ ഉണ്ട്, എനിക്ക് അതുപോലും പറ്റണില്ല. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, നീ ഒരു സെൽഫി, നീ ഒരു സെൽഫി എടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ലാലേട്ടൻ എന്റെ കൈ ഉറക്കണത് എനിക്ക് എടുക്കട, ലാലേട്ടൻ ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു. അതിട്ട് എന്റെ ഫോൺ വേറെ ആൾക്ക് കൊടുത്ത്, വേണം ഇത് മതി, ഈ ക്യാമറ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ നമുക്ക് തരുന്ന ആ ഒരു നമ്മളെ കെയർ ചെയ്യുന്നുണ്ടല്ലോ, അതൊരു വേറിട്ടൊരു മൊമെന്റ് തന്നെയായിരുന്നു ലൈഫില്. ഏറ്റവും വലിയൊരു മൊമെന്റ് ആണല്ലേ. ശബരീഷ് ഇത് പറഞ്ഞപ്പോഴാണ്, ശബരീഷ് ഒരു ആർട്ടിസ്റ്റ് ആയി വരാനായിട്ട് ശബരീഷിന്റെ പാരന്റ്സിന്റെ വലിയൊരു പങ്കുണ്ടായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് മാത്രമല്ല, ഒരു ഗവൺമെന്റ് തലത്തിലെ ജോലി, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ജോലി വരെ നിരസിച്ചാണ് ശബരീഷ് ഇതിനകത്തേക്ക് വന്നത്. അതായത് ഒരു അൺസെർട്ടനിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രി, ഇങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലേക്ക് പ്രവേശിച്ചത്, അതിന് ഏറ്റവും വലിയ സപ്പോർട്ട് തന്നിട്ടുള്ളത് ശബരീഷിന്റെ ഫാദറാണ്, അച്ഛനായിരുന്നു എന്ന് മോക്കെ പറഞ്ഞിട്ടുള്ളത്.
എന്നെങ്കിലും ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഡു യു തിങ്ക് യു വിൽ എവർ റിഗ്രറ്റ് ദാറ്റ്? നോ, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി എനിക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കി തരുന്നോ അല്ലെങ്കിൽ നമ്മൾ വലിയ റിച്ച് ആവുന്നോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആവുന്നോ വിചാരിച്ചിട്ടല്ല ഞാൻ ഈ ഒരു വയലിനുള്ള മേഖലയിലേക്ക് വന്നത്. എന്നെ കുഞ്ഞിനെ തൊട്ട് അറിയാവുന്ന ഒരാളാണ് ചോദിച്ചത്. അപ്പൊ കുഞ്ഞിനു മുതൽ കലയോട് എത്രത്തോളം ഈ ഫാമിലി ഇഷ്ടം കാണിക്കുന്നതെന്ന് ചോദിക്കുന്നത്, അവര് കലാപരമായ കാര്യത്തിൽ ഇപ്പൊ അമ്മയാണെങ്കിലും എല്ലാവരും റെഡിയാണ്, പണ്ട് മുതലേ റെഡിയാണ്. അപ്പോ അങ്ങനെ കലയോട് എത്രത്തോളം സ്നേഹമുള്ള ഒരു ഇതാണ്. അപ്പോ എനിക്ക് ആക്ച്വലി അതാണ് സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടും ഫൈനൽ ഇന്റർവ്യൂ ഞാൻ ചെന്നിരിക്കുമ്പോ എന്നോട് അവര് ചോദിച്ചൊരു കാര്യമുണ്ട്, തന്റെ ആ ഒരു ക്വാളിഫിക്കേഷനും തന്റെ ഈ ഒരു ടാലന്റും വെച്ചിട്ട് താൻ ഈ ജോലി എന്നാണെങ്കിലും ഇട്ടിട്ട് പോകും. അപ്പൊ തനിക്ക് ഈ ജോലി വേണോന്നാണ് എന്നോട് ചോദിച്ചത്. എനിക്ക് അത് സത്യമാണെന്ന് ഞാൻ പറയണേ, ഞാൻ എന്നാണെങ്കിലും ബിക്കോസ് 9 to 5 ജോബ് എനിക്ക് ഒരിക്കലും പറ്റില്ല. അതെ, എനിക്ക് ഒരിക്കലും അത് അങ്ങനെ ഇരുന്നോ ഒരു സ്ഥലത്ത് ഇരുന്നോ ഒരു 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 ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് പഠിപ്പിക്കലോ പഠിപ്പിക്കലോ എനിക്ക് ഇഷ്ടമോ, വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ബട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ 9 to 5 പഠിപ്പിക്കലോ അങ്ങനെ ഒരു കറക്റ്റ് ടൈം വെച്ചിട്ടോ കറക്റ്റ് ശമ്പളം മേടിക്കലോ എനിക്ക് ഒരിക്കലും പറ്റില്ല. അതെ അതെ, തീർച്ചയായും. കാരണം ആ ഒരു ഇച്ചിരി എന്തെങ്കിലും കാശൊക്കെ കുറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട്, ഇപ്പൊ ഈ അൺസർട്ടൺ ആയ ഒരു അവസ്ഥയിൽ അടിച്ചുമാര് എല്ലാരും അങ്ങോട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ബാക്കപ്പ് എന്തെങ്കിലും വേണം, പ്ലാൻ ബി എപ്പോഴും വേണം എന്നൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല പ്ലാൻ ബി എന്നുള്ളൊരു അവസ്ഥ. പക്ഷെ പ്ലാൻ ബി ചെയ്യുന്നവരുണ്ട്, ഒരുപാട് വലിയ വലിയ ആൾക്കാരുണ്ട്, അവർ അവരുടേതായ കാര്യങ്ങൾ അവർ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ബട്ട് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയല്ലേ, നമ്മളെ ഒരിക്കലും കഷ്ടപ്പെടുത്തില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും അത് പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ പഠിപ്പിക്കൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പഠിപ്പിക്കുന്നുണ്ടോ മ്യൂസിക് ആർക്കെങ്കിലും? ഇല്ല, ആക്ച്വലി ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഈ മെയിൻ പ്രോബ്ലം എന്റെ ഈ ട്രാവലിംഗ് ആയിരുന്നു. കാരണം നമ്മൾ പർട്ടിക്കുലർ ഡേയോ ഡേറ്റോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല. ഇവൻ ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിലും ചോദിക്കണ്ട്, പക്ഷെ അപ്പോഴാണെങ്കിലും ഞാൻ ഇരിക്കണ്ടേ, ഈ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി തന്നെ ഇരിക്കണ്ടേ. അതെ, അപ്പൊ അങ്ങനെ എനിക്ക് ഇപ്പോഴും ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇപ്പൊ ഒരുപാട് പേര് ക്ലാസ്സിലേക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരുപാട് വലിയ വലിയ ആൾക്കാർ ക്ലാസ് എടുക്കുന്നുണ്ട്. ബട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ ഒരു ഇഷ്ടം ഇപ്പോഴും സ്റ്റേജ് തന്നെയാണ്. വണ്ടർഫുൾ. ഓൾ റൈറ്റ്, അപ്പൊ നമ്മളുടെ ലോകമെമ്പാടുമുള്ള M4TV പ്രേക്ഷകർക്ക് ഒരു ആശ്വാസമായിട്ട് ശബരീഷ് ഞങ്ങൾക്ക് വേണ്ടി ഒരു മ്യൂസിക് വായിച്ചു തരുമോ ഓൺ യുവർ വയലിൻ? പാട്ട് വായിച്ചാ പോരെ, അതായിരിക്കില്ല നല്ലത്. അത് അത് വായിക്കുന്നതിൽ തൊട്ട് മുമ്പ് ശബരീഷ പണ്ട് ചെയ്തിട്ടുള്ള ഒരു കവർ സോങ്, റഹ്മാന്റെ ഒരു കവർ സോങ് BBC വരെ റെക്കഗ്നൈസ് ചെയ്തു അല്ലേ? എത്രയോ ആൾക്കാർ റഹ്മാൻജിയുടെ സോങ്സ് എടുക്കുന്നു ചെയ്യുന്നു, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒരു അംഗീകാരം, BBCയുടെ ഒരു അംഗീകാരം കിട്ടാറില്ല. വാട്ട് വാട്ട് മെയ്ഡ് ഇറ്റ് സോ സ്പെഷ്യൽ? ആക്ച്വലി ഞാൻ പോലും അറിയില്ല. ആക്ച്വലി അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ്, കാര്യം ഐ നോ ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ ആൻഡ് ബ്യൂട്ടിഫുൾ, പക്ഷേ ജസ്റ്റ് ഹിയർ ഇറ്റ് ഫ്രം യു. ആക്ച്വലി ഇപ്പൊ ഞാൻ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു പാട്ട് നമ്മൾ ഒരു കവർ ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടും ടൈമും ഒരുപാട് അതിന് ഒരുപാട് പെയിൻ ഉണ്ട്. നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്തെല്ലാം പെയിൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ആരും ചെയ്യാത്ത പോലെ ചെയ്യണമെന്ന് ഇപ്പോഴും ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. ഈവൻ സ്റ്റേജിലാണെങ്കിലും വീഡിയോ ആണെങ്കിലും ഞാൻ ചെയ്യുന്ന എന്ത് കാര്യം അതിനുവേണ്ടി ഒരു 100% ഹാർഡ് വർക്കും 100% സ്മാർട്ട് വർക്കും ഇട്ടിട്ട് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോ അങ്ങനെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടി അതിന്റെ ഒരു വിഷ്വൽ ആണെങ്കിലും, കാരണം എന്റെ ആ ലിറിക്സിനനുസരിച്ച് വേണം അതിന്റെ വിഷ്വൽ വേണമെന്ന് ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു. ആൽബം ആ ഒരു ലിറിക്സിന് നമ്മൾ ഒരുപാട് വാല്യൂ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അങ്ങനെ ഒരു വിഷ്വൽ അതിൽ ചെയ്തത്. പക്ഷെ അത് ഇറങ്ങിയപ്പോ തന്നെ അത് എല്ലാവർക്കും ഭയങ്കര അത് ഒരുപാട് എല്ലാവരുടെ ഉള്ളിലേക്ക് പോയി. അത് ശരിക്കും അതെ അതെ, അതിന്റെ വിഷ്വൽ ബ്യൂട്ടിയും വാസ് സംതിങ് വെരി സ്റ്റാൻഡേർഡ് ക്ലാസ് അപ്പാർട്ട്. അതെ അതെ. അപ്പൊ അന്ന് വരെ എനിക്ക് തോന്നുന്നില്ല എല്ലാരും ഒരു കവേഴ്സ് ഒരു ഇൻഡോറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അപ്പൊ ആ ഇൻഡോറിൽ നിന്നും അതൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കവേഴ്സ്. ഓൾറൈറ്റ്, അപ്പോ നമുക്ക് ഒരു പാട്ടാവാ അല്ലേ? എന്നാലും ആ പാട്ട് വരെ വായിക്കാം ഞാൻ എന്തായാലും. ആയിക്കോട്ടെ. ഓക്കെ. Oh, my God.
ബ്യൂട്ടിഫുൾ, താങ്ക് യു സോ മച്ച്. ചിത്ര ചേച്ചിക്ക് നാഷണൽ അവാർഡാണ് ഈ പാട്ട് നേടിക്കൊടുത്തതെങ്കിൽ ശബരീഷിന് കിട്ടിയത് BBC അംഗീകാരമാണ് അല്ലേ? ഇതും വലിയൊരു ഈ പാട്ടായിട്ട് കണക്ട് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ചിത്ര ചേച്ചിയുടെ മുമ്പില് ഈ പാട്ട് വായിച്ചോണ്ടിരിക്കുമ്പോ ചിത്ര ചേച്ചി ഇഷ്ടം തോന്നിട്ട് അപ്പൊ തന്നെ സ്റ്റേജിൽ ഓടി ഒന്ന് പാടുകയൊക്കെ ചേർന്ന് ഈ പാട്ട്. അപ്പൊ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ ആവട്ടെ. വേഗം തന്നെ കൊറോണ കാലമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് ഓസ്ട്രേലിയയിലും ശബരീഷിന്റെ കോൺസേർട്ട് നടക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ഓൺ ലെറ്റ്സ് കണക്ട് ഓൺ M4TV. ശബരീഷ്, നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. കുറെ നാളെ കണ്ടിട്ട് അപ്പൊ എല്ലാവരുടെ ഫാമിലി എല്ലാവരോടും എന്നെ ഇഷ്ടം പറയൂ. ലെറ്റ്സ് കണക്ടിലെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഒരു വലിയൊരു ഈസ്റ്റർ ആൻഡ് വിഷു ആശംസകളും ഞാൻ പറയുന്നു. ഈ എല്ലാവരും മാക്സിമം നമ്മള് ഫൈറ്റ് ചെയ്യുക ഈ ഒരു കൊറോണ കാലഘട്ടങ്ങൾ, കാരണം ഇതെല്ലാം നമ്മള് വീട്ടിലിരുന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതാണ് ശരിക്കും. എല്ലാ കാര്യങ്ങളും എല്ലാം മാറട്ടെ, എല്ലാവരും പെട്ടെന്ന് എല്ലാവരുടെയും റെഗുലർ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ശബരീഷ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച്.